എവരിവാൻ അൻ അസ്സലാമു അലൈക്കും എവരിവൺ വെൽക്കം ടു നിഷാനാസ്റ്റസ്റ്റിഹട്ട് അപ്പോൾ ഇന്ന് ഞാൻ വയലറ്റ് ഇല അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന സ്വീറ്റ് ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മൂന്നേ മൂന്ന് ചേരുവകളുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ വാനില ഐസ്ക്രീം ബർഫി അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് പറയാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫേസ്ബുക്കിൽ കൂടെ ഒരു പേജ് ഉണ്ട് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പോളം നെയ്യ് എടുത്തിട്ടുണ്ട് നമ്മൾ നല്ല സാധാരണ മിൽമയുടെ നെയ്യാണ് അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു കപ്പോളം തന്നെ നെയ്യും എണ്ണയും കൂടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് നെയ്യ് വേണമെങ്കിൽ എടുക്കാം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തെന്നുള്ളൂ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പകുതി പകുതിയായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് അതേ അളവിൽ തന്നെ ഒരു കപ്പ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പാൽപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്കൊരു കപ്പിലൊരു ഇത്തിരി കുറച്ച് കൂടുതൽ ഒരു ഒന്നേകാൽ കപ്പൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇനി ഇത് അത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ ലൈക്കാണ് നമ്മളെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ അത് ഞാൻ അവിടെ ഇളക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നെയ്യായാലും പിന്നെ പാൽപ്പൊടി ആയാലും ഓരോ കപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ഇനി അതിലേക്ക് ഇത്തിരി വാനില എസൻസ് ഇത്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുമല്ലോ അത്ര മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നന്നായിട്ട് ചൂടായതിന് ശേഷം തിളച്ചൊന്ന് എന്താ പറയുക ഒരു പഞ്ചസാര പാനിയിലേക്ക് വരുമല്ലോ നമ്മളിങ്ങനെ ഒരു നൂൽപ്പരുവ് എന്നൊക്കെ പറയുന്നത് അതിലേൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പാൽപ്പൊടിയും നെയ്യുന്നുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇങ്ങനെ ചെറിയ തീയിലിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയുന്നുണ്ടോ ഏത് ഹൽവ ആയാലും മറ്റുള്ള അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുകയാണല്ലോ ചെയ്യാറ് അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കട്ടിയായി കട്ടിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നോക്കൂ കുറച്ച് സമയം ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇത്തിരി ഉപ്പ് വളരെ കുറച്ച് ഉപ്പ് ഒരു ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ആവട്ടെ അപ്പോൾ ആയി വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് അത് നെയ്യാണ് പുരട്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ഇനി പിസ്ത ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പിസ്ത കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ബദാമോ നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഒന്നും ഇട്ടില്ലാച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനതൊരു ടേസ്റ്റിനും ചന്തത്തിനും കൂടിയും വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തത് മാത്രം ഇതേ നമ്മുടെ ബർഫി ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതേ ഇങ്ങനെ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇതിങ്ങനെ കട്ടിയായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല നമ്മളിത് തണുക്കുന്ന സമയത്ത് കുറച്ചിട്ട് കട്ടിയാ അപ്പോൾ നമ്മളത് എടുക്കേണ്ട സമയം എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് ഏകദേശം ആയി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കൈ കൊണ്ട് നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഇത് ചൂടുണ്ടാവും കേട്ടോ പക്ഷെ നല്ല ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കുക തൊട്ട് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടുന്ന സമയത്ത് ഇതിങ്ങനെ കട്ടിയായിട്ട് വരാം നോക്കൂ ഞാനത് കൈ കൊണ്ട് എടുത്ത സമയത്ത് വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചുതരാം എടുക്കുക കണ്ടോ എടുത്തിട്ട് ഞാനിങ്ങനെ ഉരുളുന്ന സമയത്ത് അതൊരു കട്ടിയായിട്ട് ഉരുളായിട്ട് വരുന്നുണ്ടല്ലോ ഇതാണ് അതിൻ്റെ പരുവ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതേ ഏകദേശമായി ഞാനിൻ്റെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിങ്ങനെ എല്ലാ ഭാഗവും ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒക്കെ ഒന്ന് എന്താ പറയുക റെഡിയാക്കി കൊടുക്കുക ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറെ ഒന്നും ഇല്ലാണ്ട് കിട്ടും ഇതുപോലെ അത് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ചൂടോടെയാണുള്ളത് അപ്പോൾ ഞാനൊരു 6 hours ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇതെങ്ങനെ നല്ല കട്ടിയായിട്ട് കിടക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഈ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഇതിൻ്റെ അരികൊക്കെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത് നോക്കൂ അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് ഷേപ്പൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ ആവും ഇത് നമ്മൾ കുറഞ്ഞ ചേരുവകളും കുറഞ്ഞ സമയം കൊണ്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന മധുരം അല്ലെങ്കിൽ പ്ലേറ്റ് കാലിയായി പോകും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ല നിങ്ങളിപ്പോൾ അതുപോലെയുള്ളൊരു സ്വീറ്റാണ് കേട്ടോ അത് ഇത് നിങ്ങൾക്ക് കാണേണ്ടത് എത്ര എത്ര സോഫ്റ്റാണെന്നുള്ളത്
ഒന്ന് കഴിച്ചപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് കഴിച്ചു കേട്ടോ. എനിക്കിത് എഡിറ്റ് ചെയ്യുമ്പോൾ പോലും വായിൽ വെള്ളം വരുന്നു, അത്രയും ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് പോലെ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ 100% സക്സസ് ആയിരിക്കും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വീണ്ടും പറയുകയാണ്. അപ്പം ഉണ്ടാക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടാന്ന് വിചാരിക്കാമെന്ന്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇനി പുതിയ വീഡിയോ സെറ്റ് വീണ്ടും കാണാം. വൺസ് അഗൈൻ ഇറ്റ്സ് മീ നിഷാന. താങ്ക് യു സോ മച്ച്.